നമസ്കാരം. കേരളത്തിലെ 20 ലോക്സഭാ ഇലക്ഷനിലും വോട്ടിംഗ് പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഏകദേശം 70-75% കടക്കുമെന്നുള്ള ഒരു ധാരണയിലാണ് മുന്നോട്ട് പോകുന്നത്. ഏവറേജ് 75% തന്നെ ഉണ്ടാകും. ഇപ്പോൾ 60-70% വരെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 71% വീതം കണ്ണൂരും കാസർഗോഡുമാണെങ്കിൽ 71% എത്തിയിരിക്കുകയാണ് ആലപ്പുഴ. മറ്റെല്ലാ മണ്ഡലങ്ങളും 68-70% ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മണ്ഡലമാണ് ആലപ്പുഴ. ആലപ്പുഴയിൽ ഇത്രയും ശ്രദ്ധിക്കപ്പെടാൻ കാരണം അവിടെ ശോഭാ സുരേന്ദ്രൻ ഇലക്ഷൻ വന്നതോടുകൂടിയിട്ടാണ്. ശോഭാ സുരേന്ദ്രൻ വന്നത് മുതൽ ആ മണ്ഡലം മാത്രമല്ല കേരളവും വിളകി മറിയുകയായിരുന്നു. അവസാനം അവരുടെ അവസാനത്തെ പ്രഖ്യാപനം EP ജയരാജൻ BJPയിൽ ചേരാൻ വന്നിട്ടുണ്ട് എന്നുള്ള പ്രഖ്യാപനത്തോടു കൂടിയിട്ടാണ് അവരെ എല്ലാ ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്നത്. അത് ശോഭാ സുരേന്ദ്രനാണ് അവരെ BJPയിൽ ചേർക്കാൻ കൊണ്ടുപോയത് എന്ന് തെളിവുകൾ സഹിതം പ്രഖ്യാപിച്ചതോടുകൂടിയിട്ടാണ് കേരള ഞെട്ടലോടു കൂടിയിട്ടാണ് ഈ കാര്യം ശ്രദ്ധിച്ചത്. നേരത്തെ ക്രൈമിന് അവർ നേരത്തെ തന്നെ നടത്തിയ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു EP ജയരാജൻ BJPയിൽ ചേരാൻ വന്നിരുന്നു എന്നുള്ള കാര്യം. എന്റെ ചോദ്യത്തിന് കൃത്യമായി പറഞ്ഞ ഒരു മറുപടി ഒന്ന് കേട്ടു നോക്കൂ. EP ജയരാജൻ പിണറായി വിജയനെതിരായി, അല്ലെങ്കിൽ പിണറായി വിജയനോട് താല്പര്യമില്ലാതെ EP ജയരാജൻ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരാൻ തീരുമാനിച്ചു എന്നതിന് ഡൽഹിയിൽ സാക്ഷിയുണ്ട്. അത് ആര് പറഞ്ഞു? ജയരാജൻ അല്ല നേരിട്ട് പറഞ്ഞത്, ഈ ദല്ലാൽ നന്ദകുമാറാണ് നേരിട്ട് പറഞ്ഞത്. അവിടെ ചർച്ച നടന്നിട്ടുണ്ട്. ആ ചർച്ച നടന്ന സമയത്ത് ഒരേ മേശയ്ക്ക് ചുറ്റും ഇരുന്ന BJPയുടെ അഖിലേന്ത്യാ നേതാക്കന്മാരുണ്ട്. അതുകൊണ്ട് ദല്ലാൽ നന്ദകുമാർ ഇല്ലാത്ത കാര്യങ്ങൾ മീഡിയ വഴി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണ്ട. അതിൻ്റെ പിറകിൽ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ പരിപാടി നിർത്തുന്നതായിരിക്കും അദ്ദേഹത്തിന് നല്ലത്. കൂടുതൽ കാര്യങ്ങൾ ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും. അതായത് EP ജയരാജൻ ഡൽഹിയിൽ വന്നപ്പോൾ ഏത് സാഹചര്യത്തിലാണ് BJP ചേരാതെ മടങ്ങിയത്? അല്ല, ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. അത് EP ജയരാജൻ എന്ന് പറയുന്ന വ്യക്തിയെ വളരെ തന്ത്രപൂർവം പല കാര്യങ്ങളിലൂടെയും ചതിച്ചുകൊണ്ടാണോ ദല്ലാൽ നന്ദകുമാർ മുന്നോട്ട് പോകുന്നത് എന്ന് ചിന്തിക്കേണ്ടത് EP ജയരാജനാണ്. അത് ശോഭാ സുരേന്ദ്രൻ്റെ പണിയല്ല. ശോഭാ സുരേന്ദ്രൻ ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവിനെയും അരികിൽ അങ്ങോട്ടേക്ക് ചെന്ന് ശോഭാ സുരേന്ദ്രന് മാർക്സിസ്റ്റ് ആവണം എന്ന് പറയുമെന്ന് തലയ്ക്കകത്ത് ആൾതാമസമുള്ള ഒരാൾ പോലും ചിന്തിക്കില്ല. അങ്ങനെ വല്ല സ്വപ്നങ്ങളും അവരൊക്കെ കണ്ടിട്ടുണ്ടാവും. ആ സ്വപ്നം കണ്ട ആളുകൾക്ക് സ്വപ്നവുമായിട്ടിരിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇല്ലാത്ത കാര്യങ്ങളുമായിട്ട് രംഗത്ത് വന്നാൽ ആ വരുന്ന ആളുകൾക്കെതിരെ എന്തെല്ലാം നടപടിക്രമങ്ങൾ എടുക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യത്തോടു കൂടി തന്നെയാണ് ഇരിക്കുന്നത്. ഇനിയൊരു വേട്ടയാടൽ, അത് ഞാൻ വെച്ചു പൊറുപ്പിക്കില്ല. ഇത് 2 ആഴ്ച മുമ്പാണെങ്കിൽ ഞാൻ ഒരു കൊല്ലം മുമ്പ് തന്നെ EP ജയരാജൻ BJPയിൽ ചേരാൻ വരുന്ന കാര്യം അറിയിച്ചിരുന്നു. ദല്ലാൽ നന്ദകുമാർ ശോഭാ സുരേന്ദ്രനെതിരെ നീങ്ങിയതോടുകൂടിയിട്ടാണ് ശോഭാ സുരേന്ദ്രൻ പെട്ടെന്ന് പത്രസമ്മേളനവുമായി രംഗത്ത് വന്നത്. നേരത്തെ ശോഭാ സുരേന്ദ്രൻ അവിടെ വലിയ തോതിൽ പ്രചരണത്തിന് ആരംഭിച്ചിട്ടുള്ളത് വലിയ അവിടുത്തെ എതിർ സ്ഥാനാർത്ഥികളെ ആക്രമിച്ചുകൊണ്ടാണ്. പൗഡർ ഇട്ട് ബ്യൂട്ടി പാർലറിൽ പോയി വരുന്ന ഒരാളാണ് ആരിഫ് എന്ന് പറഞ്ഞുകൊണ്ടും അദ്ദേഹത്തിൻ്റെ വീടിനടുത്തുള്ള ഒരു പാവപ്പെട്ട ഒരാൾക്കുണ്ടായിട്ടുള്ള ദുരന്താനുഭവം വിവരിച്ചുകൊണ്ടാണ് ആരിഫിനെ ആക്രമിച്ചതെങ്കിൽ, അതേ സമയത്ത് ഈ KC വേണുഗോപാലിനെ ആക്രമിച്ചത് കരിമണൽ കർത്തയുമായി ബന്ധമുണ്ടെന്നും അതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അതിലൊക്കെ തന്നെ നിരന്തരമായിട്ട് അവരെ പത്രസമ്മേളനം പത്രക്കാരും അവരുടെ പ്രസംഗങ്ങൾ തീപ്പരി പ്രസംഗങ്ങൾ എല്ലാ സോഷ്യൽ മീഡിയയിലും വൈറലായിക്കൊണ്ടിരുന്നപ്പോഴും അവർ എപ്പോഴും മുൻപന്തിയിൽ ഓടിക്കൊണ്ടിരുന്നപ്പോഴും മറ്റൊരു കാര്യം അവിടെ നടക്കുന്നുണ്ടായിരുന്നു. BJPയുടെ നേതൃത്വം ഇടപെട്ട് അവരെ അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടായിരുന്നു. അവരുടെ എല്ലാ മണ്ഡലങ്ങളിലും BJPയുടെ ഒരു 50% ആളുകൾ പോലും രംഗത്തിറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഈ കാര്യം ഞാൻ വെറുതെ പറയുന്നല്ല, ഞാൻ അവരുടെ പ്രചരണ പരിപാടികൾ പഠിക്കാൻ വേണ്ടി, ഇങ്ങനെ ഒരു ആരോപണം മനസ്സിലാക്കി ഞാൻ പഠിക്കാൻ വേണ്ടി പെരുമ്പളം ദ്വീപിൽ പോയിരുന്നു. പെരുമ്പളം ദ്വീപിൽ പോയപ്പോൾ അവിടെ 25% പ്രവർത്തകർ പോലും അവരുടെ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയുണ്ടായി. ഞാൻ ഇലക്ഷൻ കഴിഞ്ഞോട്ടെ അവരെ ഒരു ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കഴക്കൂട്ടം മണ്ഡലത്തിലും കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ ക്രൈം അവർക്കെതിരെ ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. ഏകദേശം 4 മില്യൺ ആളുകളാണ് കണ്ടത്. 25,000 കമൻറ്റുകളും 25,000 ഷെയറുകളുമുള്ള വീഡിയോ കേരളം മുഴുവൻ വ്യാപിച്ചിരുന്നു.
ആ കേരളത്തിൽ അത് കാണാത്തതായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. അതിൽ ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത് ഒരു ഓഡിയോ ആയിരുന്നു. ആ ഓഡിയോ നിർമ്മിച്ചിരുന്നത് ജീജാബായി എന്ന് പറയുന്ന RSS നേതാവും അതേപോലെ കെ കണ്ണൻ എന്ന് പറയുന്ന അവരുടെ ഭർത്താവും കൂടിയായിരുന്നു. ഇവർ രണ്ടുപേരും ഈ അടുത്ത കാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴാണ് നേരത്തെ എൻ്റെ അടുത്ത് ശോഭാ സുരേന്ദ്രൻ വന്ന് ഈ ഓഡിയോ തെറ്റാണെന്ന് പറയുകയും അത് അന്വേഷിക്കണമെന്ന് പറയുകയും ചെയ്തിരുന്നു. ഞാൻ പ്രസിദ്ധീകരിച്ചത് തെറ്റാണെങ്കിൽ തീർച്ചയായും ഞാൻ പിൻവലിച്ച മാപ്പ് പറയുമെന്ന് ഞാൻ അവരോട് പറഞ്ഞിരുന്നു. അത് പ്രകാരം ഞാൻ അത് അന്വേഷിക്കുകയും ഈ രണ്ടുപേരും ചേർന്ന് തട്ടിപ്പ് നടത്തിയതിന് ഈ അടുത്ത കാലത്ത് 5 കോടി തട്ടിപ്പ് നടത്തിയതിന് അറസ്റ്റ് ചെയ്തപ്പോൾ ഇവർ കൃത്രിമമായി ശോഭാ സുരേന്ദ്രനെ തകർക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയതാണ് ആ ഓഡിയോ എന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ പേരിൽ മാത്രം ഞാൻ മാപ്പ് പറയുകയും ചെയ്തു. പരസ്യമായിട്ട് ഒരു ഇൻ്റർവ്യൂ നടത്തിയപ്പോഴാണ് ഞാൻ ശോഭാ സുരേന്ദ്രനോട് മാപ്പ് പറഞ്ഞത്. ബാക്കി ഭാഗങ്ങൾ ചില മിസ്റ്റേക്കുകളേ ഉണ്ടായിരുന്നുള്ളൂ. അത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു. അവർക്കൊരു സ്ഥലമുണ്ട് എന്നുള്ള കാര്യം ശരിയാണ്, പക്ഷേ ഹൈവേൻ്റെ അടുത്തല്ല എന്ന് മാത്രമായിരുന്നു അതിൻ്റെ അകത്ത് തെറ്റ് വന്നത്. മറ്റ് അതിൻ്റെ അകത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം പത്രസമ്മേളനം കിട്ടിയത് മറ്റുള്ള കാര്യങ്ങളാണ്. എൻ്റെ ഭാഗത്ത് നിയമപരമായി തെറ്റായ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് ബോധപൂർവം BJP നേതാക്കന്മാർ ഉണ്ടാക്കിയ ഒരു വീഡിയോ ആയിരുന്നു. അത് എനിക്ക് എത്തിച്ചെന്ന കെ സുരേന്ദ്രനെയും V.Muralidharan ആളുകളായിരുന്നു. അവർ എൻ്റെ അടുത്ത് എത്തിച്ച് വിശ്വസിപ്പിച്ച് ശോഭാ സുരേന്ദ്രൻ്റെ ശബ്ദം കേൾപ്പിച്ച് അങ്ങനെയാണ് ഞാനത് പ്രസിദ്ധീകരിക്കാൻ കാരണം. അന്ന് ശോഭാ സുരേന്ദ്രമായി ഞാൻ കണ്ടിരുന്നില്ല. എന്നാൽ അവരുമായി അവരുടെ ഭർത്താവിനെ വിളിച്ചപ്പോൾ അദ്ദേഹം തട്ടിക്കേറുകയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ വീഡിയോ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. പിന്നീട് അവർ വന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ആ കാര്യത്തിൽ ഇടപെടുകയും അത് ആ മാറ്റം വരുത്തുകയും അവരോട് മാപ്പ് അത് പിൻവലിക്കുകയും മാപ്പ് പറയുകയും ചെയ്തത്. എൻ്റെ ഒരു സ്വഭാവമുണ്ട്, ഞാൻ പറയുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതാണ്. എനിക്ക് തെറ്റുപറ്റിക്കഴിഞ്ഞാൽ ഏതറ്റം വരെ പോയി നിർവ്യാജം മാപ്പ് പറയാനും ഞാൻ തയ്യാറും. പത്രപ്രവർത്തനമാണ്, ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരാളെ പറ്റിയും ഇല്ലാത്തതൊന്നും പറയില്ല. ഇപ്പോൾ സുരേഷ് ഗോപിയെക്കുറിച്ച് വന്ന വാർത്ത വലിയ തോതിൽ എതിർപ്പ് വന്നിട്ടുണ്ട്. പക്ഷേ അത് നാളെ സുരേഷ് ഗോപി തന്നെ പറയും ഞാൻ പ്രസിദ്ധീകരിച്ചത് സത്യമാണ്, ആ ജയ എന്നുള്ള പെൺകുട്ടിയെ കാണുകയും ചെയ്യും. ഇവിടെ നമ്മുടെ വിഷയം ശോഭാ സുരേന്ദ്രനെ കുറിച്ചുള്ളതാണ്. ഞാൻ പറഞ്ഞു എന്ന വിഷയം ഇതൊന്നുമല്ല. ശോഭാ സുരേന്ദ്രനെ തോൽപ്പിക്കാൻ വേണ്ടി ആസൂത്രിതമായി നീക്കം നടന്നിരുന്നു. ആലപ്പുഴ എന്നുള്ള നിയോജക മണ്ഡലത്തിൽ അവരെ തോൽപ്പിക്കാൻ ആസൂത്രിതമായ നീക്കം നടത്തിയത് ആരെന്നറിയാമോ? BJP തന്നെ. അതിന് V.Muralidharanും കെ സുരേന്ദ്രനുമാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ള വിവരമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിന് തെളിവായിട്ട് ഞാൻ അവരോടൊപ്പം തന്നെ സഞ്ചരിച്ചിരുന്നു. അവർ ചില സ്ഥലത്ത് എത്തിയപ്പോൾ ഞാനും അവിടെ എത്തിയിരുന്നു. അതായത് പ്രധാന പെരുമ്പളം ദ്വീപിൽ ഞാൻ അവിടെ എത്തിയപ്പോൾ കണ്ടത് എന്താ പറയുക, അവിടെ 50% അല്ലെ 75% BJP പ്രവർത്തകർ അവരുടെ പരിപാടിക്ക് വന്നില്ല, വിട്ടു നിൽക്കുകയായിരുന്നു. ഇത് പല സ്ഥലത്തും ഇത് അരങ്ങേറിയിരുന്നു. അങ്ങനെ അന്വേഷിച്ച അവർ 2-3 സ്ഥലങ്ങളിൽ റോഡ് ഷോ വെച്ചു. ആ റോഡ് ഷോയ്ക്ക് ആളുകളെ ഉണ്ടായിരുന്നില്ല. അവിടെ വളരെ ശക്തമായ BJP സാന്നിധ്യമുള്ള പിന്നെ ഭയങ്കര ശക്തിയുള്ള സ്ഥലമായിരുന്നു. ആലപ്പുഴ അങ്കമ്പലപ്പുഴയിലും കരുനാഗപ്പള്ളിയിലും അവർ റോഡ് ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോയി പൊട്ടിത്തെറിച്ച്. പലപ്പോഴും അവർ ഈ കാര്യം അമിത്ഷായെ അറിയിച്ചു എന്നുള്ള കാര്യം എനിക്കറിയാം. ആലപ്പുഴയിലെ വ്യാപകമായ രൂപത്തിൽ അവരെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അതിന് കാരണം കേരളത്തിൽ ശോഭാ സുരേന്ദ്രന് കിട്ടുന്ന വലിയ പബ്ലിസിറ്റിയും അംഗീകാരവും കേന്ദ്ര നേതൃത്വത്തിൻ്റെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ അടുത്ത BJP സംസ്ഥാന പ്രസിഡന്റാക്കാൻ എല്ലാ നീക്കവും നടക്കുന്നു എന്നുള്ള വിവരം ഞാൻ ഡൽഹിയിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ അത് അട്ടിമറിക്കാൻ വേണ്ടി ഇത്തവണ ആലപ്പുഴയിൽ നിന്ന് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് പോലും കിട്ടരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് V.Muralidharan ഗ്രൂപ്പും കെ സുരേന്ദ്രൻ ഗ്രൂപ്പും അവർക്ക് വോട്ട് മറിക്കാൻ വേണ്ടി ആലപ്പുഴയിലെ ശക്തര അവിടെ അവർക്ക് പിന്തുണയുള്ള BJP പ്രവർത്തകരെ പോലും രംഗത്തിറക്കാതെ അട്ടിമറിക്കാൻ ശ്രമിച്ചത് എന്നുള്ള ആരോപണമാണ് ഞാൻ ഉന്നയിക്കുന്നത്. ഇത് എനിക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യമായതുകൊണ്ടാണ് ഞാൻ ഉന്നയിക്കുന്നത്. അതായത് BJP നേതൃത്വം തന്നെ ശോഭാ സുരേന്ദ്രന് ശക്തമായ പിന്തുണ തടയാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണം. എന്നാൽ ശോഭാ സുരേന്ദ്രൻ കത്തിക്കയറുകയായിരുന്നു. അവർ ഓരോ സ്ഥലത്തും ജനക്കൂട്ടത്തെ ഉണ്ടാക്കുകയായിരുന്നു. അവരോരോ എല്ലാ സോഷ്യൽ മീഡിയയിലും ഏറ്റവും നിറഞ്ഞു നിന്നത് ശോഭാ സുരേന്ദ്രനാണ്. ശോഭാ സുരേന്ദ്രൻ്റെ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി സോഷ്യൽ മീഡിയയിലെ ചാനലുകളെല്ലാം നിരനിരയായി കാത്തിരിക്കുകയായിരുന്നു. പലർക്കും അവർക്ക് ഇൻ്റർവ്യൂ കൊടുക്കാൻ പറ്റിയില്ല. ക്രൈമിന് തന്നെ അവർക്ക് മുമ്പുണ്ടായ ഒരു അനുഭവം കാരണം വളരെ ശ്രദ്ധിച്ച അവസാനമാണ് എനിക്ക് ഇൻ്റർവ്യൂ തന്നത്. ആ ഇൻ്റർവ്യൂ ആകട്ടെ വൈറലായിരുന്നു. എല്ലാ ചാനലുകളും അത് ഏറ്റെടുത്തുകൊണ്ട് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അതിലാണ്
ഇ പി ജയരാജൻ പിന്നെ ബി ജെ പിയിൽ ചേരാൻ വന്ന കഥ പറഞ്ഞിട്ടുള്ളത്. അതിലാണ് ഞാൻ ശോഭാ സുരേന്ദ്രനാണ് ഈ ഓഡിയോൻ്റെ കാര്യത്തിൽ മാത്രം തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മാപ്പ് പറഞ്ഞത്. അവരെപ്പോലൊരു സ്ത്രീയുടെ യഥാർത്ഥ കഥ ഞാൻ ഇതിനിടയിൽ മനസ്സിലാക്കിയിരുന്നു. അവർ പറഞ്ഞെന്ന കാര്യങ്ങളെല്ലാം അന്വേഷിച്ചിരുന്നു, അതെല്ലാം സത്യമായിരുന്നു. കഷ്ടപ്പാടും ത്യാഗം സഹിച്ച് ഇത്രമാത്രം ഉയർന്നു വന്നിട്ടുള്ള മറ്റൊരു നേതാവും കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അങ്ങനെയുള്ള ശോഭാ സുരേന്ദ്രൻ പാലക്കാട് നിന്നപ്പോഴും ആറ്റിങ്ങലിൽ നിന്നപ്പോഴും വലിയ തോതിലുള്ള വോട്ട് വർധന ഉണ്ടാക്കുകയുണ്ടായി. എന്നാൽ ആലപ്പുഴയിൽ വന്നപ്പോൾ അതേപോലെ അവർ അട്ടിമറി വിജയം നേടാൻ സാധ്യതയുണ്ടെന്നുള്ള കൃത്യമായ വിവരങ്ങൾ മുന്നിലുണ്ടായിരിക്കെ അത് അട്ടിമറിക്കാൻ വേണ്ടി, വിജയം അട്ടിമറിക്കാൻ വേണ്ടി വി മുരളീധരനും കെ സുരേന്ദ്രനും ഗ്രൂപ്പും ശ്രമിച്ചു എന്നുള്ള ആരോപണമാണ് ഞാൻ ഉന്നയിക്കുന്നത്. ശക്തമായ രൂപത്തിൽ അവരുടെ പ്രവർത്തനം തടസ്സപ്പെടുത്താൻ വേണ്ടി എല്ലാ മേഖലകളിലുള്ള ബി ജെ പിയുടെ ഘടകങ്ങൾ നിർജീവമായിരുന്നു എന്നുള്ളതാണ് സത്യം. എന്നാൽ അവർ ഉണ്ടാക്കിയ ആവോളത്തിൽ ഒരു കൊടുങ്കാറ്റ് പോലെയായിരുന്നു ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ ഉടനീളം ഇളക്കിമറിച്ചത്. ആ ഇളക്കിമറിച്ചതിൽ ബി ജെ പിക്ക് എല്ലാ സ്ഥലത്തും പ്രവർത്തകർക്ക് പങ്കെടുക്കേണ്ടി വന്നു. നേതൃത്വത്തിൻ്റെ നിർദ്ദേശങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട്, രഹസ്യമായ നീക്കങ്ങൾ ലംഘിച്ചുകൊണ്ട് തകർത്തെറിഞ്ഞുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ പ്രവർത്തിച്ചത്. ഇപ്പോൾ ഇലക്ഷൻ നടക്കുന്ന അവസാന നിമിഷം വരെ അവരെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ വിവരങ്ങൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഏറ്റവും ഇത്തവണ യാത്ര ചെയ്തിട്ടുള്ള ആലപ്പുഴ മണ്ഡലത്തിലാണ് ഞാൻ വളരെ ശക്തമായ രൂപത്തിൽ ആരോപണം ഉന്നയിക്കുന്നു. ശോഭാ സുരേന്ദ്രനെ തോൽപ്പിക്കാൻ വേണ്ടി, അട്ടിമറിക്കാൻ വേണ്ടി, അവരുടെ വിജയം അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് പ്രതിപക്ഷത്തുള്ള കോൺഗ്രസോ UDFO LDFO അല്ല, BJP നേതൃത്വം തന്നെയാണെന്നുള്ള ആരോപണമാണ് ഈ ഇലക്ഷൻ കഴിഞ്ഞ നിമിഷത്തിൽ ഞാൻ പറയുന്നത്. ഈ കാര്യം ഞാൻ നേരത്തെ മിണ്ടാതിരുന്നതിന് കാരണം മറ്റൊന്നുമല്ല, അവരുടെ പ്രവർത്തനം പൂർത്തീകരിക്കട്ടെ, ഇലക്ഷൻ കഴിയട്ടെ എന്ന് മാത്രം ഞാൻ കാത്തിരുന്നതാണ്. വളരെ ശക്തമായ രൂപത്തിൽ പറയുന്നു, ശോഭാ സുരേന്ദ്രനെ അട്ടിമറിക്കാൻ വേണ്ടി വി മുരളീധരനും കെ സുരേന്ദ്രൻ ഗ്രൂപ്പും ശ്രമിച്ചിട്ടുണ്ട്. അത് കൃത്യമാണ്, അതിനുള്ള തെളിവുകളുണ്ട്. ശോഭാ സുരേന്ദ്രൻ പലപ്പോഴും പൊട്ടിത്തെറിച്ചതും ഇറങ്ങിപ്പോയതും എല്ലാം അതുകൊണ്ടാണ് എന്ന് ഞാൻ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഈ വാർത്ത ചെയ്യുന്നത്. നന്ദി, നമസ്കാരം.